നമസ്കാരം. എന്റെ ഗ്രാമം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ തേനീച്ച കൃഷിയെ പരിചയപ്പെടുത്താം. പ്രധാനമായും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു തേനീച്ച കോളനിയെ ഡിവൈഡ് ആക്കി പുതിയ കോളനി റെഡിയാക്കാം എന്നതാണ് ഞാൻ കാണിക്കുന്നത്. വീടിന്റെ ടെറസിലും പറമ്പിലുമായിട്ടാണ് ഞാൻ എന്റെ തേനീച്ച കോളനിയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കൂടുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്കതിനെ മറ്റ് ഈ രണ്ട് കോളനികളാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ കോളനിയാണ് നമ്മൾ ഇന്ന് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഫുൾ ഹൗസ് ആയ കോളനികളാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം ഈ കോളനിയുടെ റൈറ്റും ലെഫ്റ്റുമായി നമ്മൾ പുതിയ രണ്ട് സ്റ്റാൻഡ് സ്ഥാപിക്കുക. ഏകദേശം 1 മീറ്റർ ആ ഒരു ദൂരം കണക്കാക്കി നമുക്ക് വെച്ചാൽ മതി. ഡിസ്റ്റൻസ് നിയർ ബൈ വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ രണ്ട് കോളനി വെച്ചതിന് ശേഷം രണ്ട് കോളനിയുടെ റൂട്ട് ചേമ്പറിൽ നമ്മൾ 6 റാട്ടയാണ് ഉണ്ടാവാറ്. അതിൽ 3 റാട്ട മാറ്റി 3 റാട്ട മാത്രം വെക്കുക. ഇനി നമുക്ക് അത് റെഡിയാക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഒരു തേനീച്ചയ്ക്ക് അതേസമയം തന്നെ നമ്മൾ ഒരു തീറ്റ കൊടുക്കുക എന്ന് വെച്ചാൽ പഞ്ചസാരപ്പാനി, എല്ലാവർക്കും അറിയാവുന്നതല്ലോ, പഞ്ചസാരപ്പാനി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വളരെ സിമ്പിളായി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്, ഏകദേശം 15 രൂപയോളം റീറ്റെയിൽ പ്രൈസ് വരുന്നതാണ്. അതിന് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ബോട്ടിൽ കൊടുക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിരട്ടയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഈ വർഷം തൊട്ടാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറിയത്. സക്സസ് ആണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോൾ ഇടുന്നതിലൂടെയാണ് പിന്നെ പാനി ഓട്ടോമാറ്റിക് വരുന്നത്. അത് നമ്മൾ എന്നിട്ട് അപ്സൈഡ് ഡൗൺ ആണ് നമ്മൾ ഈ സാധനം കൂടിനുള്ളിൽ വെക്കുന്നത്. അപ്പോൾ ചിരട്ടയെ അപേക്ഷിച്ച് നമ്മൾ അതിനുള്ളിൽ നമുക്ക് റീഫില്ലിംഗ് ടൈം കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വളരെ കൂടുതൽ ടൈം നമുക്ക് ലോങ് ഇത് ടൈം ഫ്രെയിം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വീക്കിലി വൺസ് വല്ലതും നമുക്ക് മാറ്റേണ്ടതായി വരുന്നുള്ളൂ. നമ്മളത് ഫില്ല് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 80% കണ്ട് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുക. കുറച്ച് എയർ ഗ്യാപ്പ് വെക്കണം. അപ്പോൾ നമ്മൾ അപ്സൈഡ് ഡൗൺ പിടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ഡ്രോപ്പ്സ് ആയിട്ട് പോകും. ഇനീഷ്യൽ വരുന്ന ഡ്രോപ്പ് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ കുടിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്നും പമ്പ് ചെയ്ത് വരുന്നുള്ളൂ. ഏകദേശം 5 തൊട്ട് 8 വരെ ഹോൾസ് ഇട്ടാൽ മതിയാവും, ഓരോരുത്തർക്ക് ഓരോ ബോട്ടിൽ. കാരണം നമ്മൾ നേരത്തെ എന്തായിരുന്നു, നമ്മൾ ചില്ലയൊക്കെ വെച്ച് അതിനെ തീർക്കിലൊക്കെ വെച്ചായിരുന്നല്ലോ ചിരട്ടയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു സ്റ്റൈൽ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം വീഡിയോയിൽ ഇത്രത്തോളം ഇതായിട്ടുണ്ടെന്ന്, വർക്കാവുന്നുണ്ടെന്ന്. കാരണം തേനീച്ചകൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹോളിൻ്റെ ചുറ്റും തന്നെ വന്നിരുന്ന് അത് നിങ്ങൾ സ്വന്തമായി കുടിച്ചോളും. പിന്നെ അതിപ്പോൾ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഓൾറെഡി തീർന്നു. നമ്മൾ പിരിക്കാൻ പോകുന്നപ്പോൾ തുറന്നപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്ത തീറ്റ ഓൾറെഡി കംപ്ലീറ്റ് ആയി തീർന്ന് ഇതാണ്. സൈഡ് ഉണ്ടോ, സൈഡിലൊക്കെയാണ് തേനീച്ചകളെല്ലാം, ആ കൂടിൻ്റെ സൈഡുകളിലെല്ലാം ഓൾറെഡി സ്പ്രെഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. റൂട്ട് ചേമ്പർ കവർ ചെയ്ത് മേലേക്ക് വന്ന് ഓൾറെഡി കവറിൻ്റെ പുറത്തേക്കും ഈ തേനീച്ചകൾ വന്നു കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മളിത് പിരിക്കുക എന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. സത്യത്തിൽ പിരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം മഴക്കാലം ഇത്തവണ സമയം തെറ്റിയൊക്കെ വന്നു. ഓൾറെഡി ഇവിടെ മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പിരിക്കാൻ താമസിച്ചത്. അപ്പോൾ എന്താണെങ്കിലും നവംബറിനുള്ളിൽ പിരിച്ചു തീർക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ടൈം കിട്ടുമ്പം, മഴയൊക്കെയാണെന്ന് അറിയാം എല്ലായിടത്തും, എങ്കിലും ട്രൈ ചെയ്യാം. ഡിസംബറോടുകൂടി ഇതുങ്ങൾക്ക് ആക്റ്റീവ് ആകേണ്ട ടൈമാണ്. അപ്പോൾ അതിനുള്ളിൽ ഈ മാസം മാക്സിമം ട്രൈ ചെയ്ത് പിരിച്ചു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാണാം, കൂടിൻ്റെ പുറത്ത് വരുന്നുണ്ടോ, ഈ പുറത്ത് വന്നു എന്ന് ഉറപ്പുവരുത്തുക. സ്ട്രോങ് അല്ലാത്ത കൂട് ഒരു കാരണവശാലും പിരിക്കാൻ നിൽക്കരുത്. അപ്പോൾ കോളനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ റൂട്ട് ചേമ്പറിലുള്ള ഓരോ റാട്ട നമുക്കെടുത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം നമ്മൾ മുമ്മൂന്നാണല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോളനിയുടെ 6 എണ്ണത്തിൽ ഇപ്പോൾ റൈറ്റ് എടുക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും മുമ്മൂന്നല്ലേ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് 1, 2, 3 ഈ 3 റാട്ട അവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ അതേ റാട്ടകൾ 1, 2, 3 എന്നുള്ള കണക്കിൽ ഈ ഒരു അതേ സൈഡിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മാതൃ കോളനിയിൽ ഇരിക്കുന്ന അതേ പൊസിഷനിൽ നമ്മൾ മാറുന്ന കോളനിയിലേക്ക് നമ്മൾ വെക്കാൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കൂടുകളുടെ ഫ്രണ്ട് ഫേസിങ്, അതായത് വാ എന്ന് പറയുന്നത് ഇപ്പം ഈ കൂടിൻ്റെ വാ ഇപ്പം ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്ന തന്നെ ഫേസ് ചെയ്തല്ലോ നിൽക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കണം ബാക്കി രണ്ട് കൂടുകളുടെയും എൻട്രൻസ്, ഈ തേനീച്ചകൾക്ക് കയറാനുള്ള വാ നിൽക്കേണ്ടത്. അപ്പോൾ ഓരോ ഫ്രെയിം എടുക്കുമ്പോഴും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക അതിനുള്ളിൽ മുട്ടയുണ്ടെന്ന്, മുട്ട എന്തോരം ഉണ്ടെന്ന്. കാരണം രണ്ട് കോളനിയിലും കൃത്യമായി മുട്ട ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കണം ഇൻ കേസ് മുട്ടയുടെ കുറവുകളുണ്ടെങ്കിൽ. ഇതിനകത്ത് കാണാം വളരെ കുറച്ച് മുട്ടകളാണ് ഉള്ളത്, ബാക്കിയൊക്കെ ഗ്യാപ്സ് ആണ്, തേനീച്ചകൾ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റാണിയാണ് നമ്മൾ ഈ കോളനി പിരിക്കുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്. ഏത് കോളനിയിലാണ് റാണി അവസാനം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം റാണി ഇല്ലാത്ത കോളനിയെ നമ്മൾ കൂടുതലായി വാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ക്ലിയർ ആക്കി തരാം. അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം നോക്കിയിട്ട് നമ്മൾ റാണിയെ കണ്ടില്ല, നമുക്ക് അതിനെ വെക്കാം. അപ്പോൾ എടുത്ത അതേ പൊസിഷൻ, നമ്മൾ ആദ്യത്തെ മാതൃകോളനിയിൽ എവിടെയാണ് വരുന്നത് അതിൻ്റെ അതേ പൊസിഷൻ തന്നെ നമ്മൾ പുതിയ കോളനിയിലേക്ക് 6 റാട്ട പ്ലേസ് ചെയ്യുകയാണ്.
അപ്പോൾ അത് അത് ഓരോ കോളനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ റാട്ടയുടെ ഒരു സൈസിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അത് നമ്മൾ ക്ലിയർ ആയി വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത്തത്, അപ്പൊ ഈ ഇപ്പൊ നിങ്ങൾ പിരിക്കുന്നവർക്ക് ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയവർക്ക് അറിയായിരിക്കും, ഇത് ഓട്ടോമാറ്റിക്കലി മാതൃ കോളനിയിലൊക്കെ ഒരു ടൈം കഴിയുമ്പം ഇവർ കൂടുതൽ തമ്മിൽ കൂട്ടി ഒട്ടിക്കും. അത് ടൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വിരലുകൾ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോരും. ഓക്കെ, ഈ കോളനി ഇച്ചിരി നല്ല ഒരു ഈ ഒരു റാട്ട കൊള്ളാം. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി കാണാം, താഴ്ഭാഗം ആവശ്യത്തിന് മുട്ടകളുണ്ട്, മേളിൽ കാണുന്ന ഒരു സെക്ഷൻ അത് തേനല്ല, അത് നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ തീറ്റ കൊടുക്കുമ്പോൾ ഇതുങ്ങൾ നമ്മുടെ ഈ ഇതല്ലേ നമ്മുടെ പഞ്ചസാരപ്പാനി ആണല്ലോ, അത് നിങ്ങൾ കളക്ട് ചെയ്ത് സ്റ്റോർ വെച്ചിരിക്കുന്നതാണ് അപ്പർ ലെയർ കാണുന്നത്. താഴെ മുട്ടയാണുള്ളത്. എങ്കിലും റാണി ഇതിൽ നമ്മൾ തപ്പി നോക്കാം. റാണി എന്ന് പറഞ്ഞാൽ മറ്റ് തേനീച്ചകളുടെ മുകളിലൂടെ പോകില്ല, ഇത് അടിയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇത് ചേർന്ന് നമ്മുടെ കോളനിയോട് ചേർന്നാണ്, റാട്ടയോട് ചേർന്നാണ് അത് നടക്കുക. അപ്പൊ ഇതിലും ഇല്ല, നമുക്ക് ഇതും വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തത് എടുത്ത് ചെക്ക് ചെയ്യാം. മൂന്നാമത്തതിൽ നമുക്ക് എന്താണല്ലോ ഒന്ന് നോക്കി നോക്കാം. മൂന്നാമത്തതിലും കാണാൻ സാധിക്കും മുട്ടയുണ്ട്, മുകളിലെ പഞ്ചസാര ഫില്ലിംഗ് അതുങ്ങൾ ഓൾറെഡി അതുങ്ങൾക്കുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഡിസംബർ തൊട്ടാണ് ഇതുങ്ങൾ സ്വന്തമായി തേനെടുത്ത് കൊണ്ടുവരുന്ന സമയം. ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇതുങ്ങൾക്ക് സ്വന്തമായി തേൻ കിട്ടാൻ ഒന്നും എവിടെയും ഇല്ലല്ലോ. അപ്പം അപ്പം അതുകൊണ്ടാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അപ്പം ഈ സമയത്ത് അതുങ്ങൾ മാക്സിമം സൂക്ഷിച്ചു വെക്കും, അതാണ് നിങ്ങളുടെ രീതി. ഓക്കെ, ഇതിലും നമ്മൾ റാണിയെ കണ്ടില്ല. അപ്പം നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. അപ്പം നമ്മൾ മൂന്നെണ്ണം എടുത്തു, മൂന്ന് റാട്ട മാതൃ കോളനിയിൽ നിന്ന് എടുത്തു ഇപ്പുറത്തേക്ക് മാറ്റി. മൂന്നിലും നമ്മൾ റാണിയെ കണ്ടില്ല. മൂന്ന് വെച്ചതിന് ശേഷം തൊട്ടിപ്പുറത്ത് മൂന്ന് കാലി റാട്ട ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം മാതൃ കോളനിയിൽ ആറ് റാട്ട എന്നതാണ് അതിൻ്റെ ഒരു രീതി. എല്ലാം കൃത്യമായ അകലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പിരിക്കുമ്പോൾ കാലാവസ്ഥ ശ്രദ്ധിക്കുക, ഒരു ശാന്തമായ ഒരു കാലാവസ്ഥയായിരിക്കണം. മിതമായ വെയിലുള്ള സമയത്തോ മൂടി നിൽക്കുന്ന സമയത്തോ പരമാവധി പിരിക്കാതിരിക്കുക എന്നതാണ് നല്ലത്. മൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ കുത്തുകിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇത് നമുക്ക് വെക്കാം, നമ്മുടെ തേനീച്ചയുടെ തേനീച്ചയ്ക്ക് കൊടുക്കാൻ വെച്ച പഞ്ചസാരപ്പാനി അപ്സൈഡ് ഡൗൺ വെക്കാം. ഇപ്പൊ കണ്ടോ, ആ വെച്ചപ്പോൾ കുറച്ച് സ്പില്ല് ചെയ്തിരുന്നു. അപ്പൊ അത് അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അത് സ്പില്ല് ചെയ്യുമ്പോൾ ഓൾറെഡി അതുങ്ങൾക്ക് മണമടിച്ച് അതുങ്ങൾ ഓൾറെഡി അതിലേക്ക് അട്രാക്റ്റ് ആവും. കണ്ടോ, ഓൾറെഡി അവര് പഞ്ചസാരപ്പാനിയിലേക്ക് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും, ഇതിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ കാണാം ആ കറക്റ്റ് റൗണ്ടിൽ തേനീച്ചകൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിത് ക്ലോസ് ചെയ്ത് ആദ്യത്തെ കോളനി മാതൃ കോളനിയിലെ ഫസ്റ്റ് സ്പ്ലിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കവർ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. വെയില് അമിതമായ വെയില് മഴ നനയാതിരിക്കുക, അതിനുള്ള കവറിങ്ങും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതാണ് രണ്ടാമത്തെ കോളനിയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് പുതിയ കോളനി സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ശ്രദ്ധിച്ചുവെന്ന് അറിയില്ല നിങ്ങൾ, അതായത് മാതൃ കോളനിയുടെ ലെഫ്റ്റ് സൈഡാണ് കംപ്ലീറ്റ് ആയത്, ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് അപ്പോൾ നമ്മൾ ഫുള്ള് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം മൂന്ന് കാലി കോളനി ഇപ്പുറ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളടുത്ത് റാട്ട എടുത്തു. ഓക്കെ, ഈ റാട്ടയിലും മുട്ടകളുണ്ട്, ആവശ്യത്തിന് തേനീച്ചകളുണ്ട്, മണ്ടയിലെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഉദ്ദേശം റാണിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം അത് മറ്റേ ആദ്യം വെച്ച മൂന്നിലെ റാണിയെ നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് റാണി ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. റാണിയുണ്ട്, നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ, അതിലില്ലായിരുന്നു. നമുക്കപ്പം ഇനിയിപ്പം നാലാമത്തെ റാട്ട, അല്ല അഞ്ചാമത്തെ റാട്ട നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ആൾ കൂടുതലുണ്ട്, എനിക്ക് തോന്നുന്നു ഇതിൽ റാണി ഉണ്ടാവണം. കാരണം മുട്ടയുണ്ട് ആവശ്യത്തിന്. കാരണം ഇതാണ് ഇച്ചിരിയും കൂടി ഇപ്പം എടുത്ത ഇത്രയും റാട്ടുകളിൽ ഇതിനാണ് സ്ട്രോങ്. ആ നിങ്ങൾക്ക് കാണാം, സെൻട്രലിൽ കാണാൻ സാധിക്കും, ഇതാണ്ട് പോകുന്നു. ഇപ്പം നിങ്ങൾ സെൻട്രലിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒന്നും കൂടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഞാൻ ആ സെൻട്രൽ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അവിടെ ആ ഒരു ഉള്ളതിൽ സൈസ് കൂടിയത്. അപ്പം ഈ സാധാരണ നമ്മൾ മനസ്സിലാക്കാൻ അതാണ് ഏറ്റവും എളുപ്പം, ഉള്ളതിൽ ഇച്ചിരി സൈസ് നീളം കൂടുതലും ഇച്ചിരി വലിപ്പം ഉള്ളതുമായ ഒരു ഈച്ചയാണ് റാണി ഈച്ച. ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് കിട്ടുന്നില്ല, ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ പറഞ്ഞ ഭാഗത്ത് ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ മതി. കാരണം ഈ റാണി ഉള്ള റാട്ടയെ നമുക്ക് അധികം നേരം സ്ട്രെങ്ത് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അധികം നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കൂത്തുകിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ഉള്ളതിൽ സൈസ് കൂടിയതാണ് റാണി എന്ന് പറയുന്നത്. പിന്നെ അത് അതിന് അത് നമ്മളെ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു ഗ്യാങ് കാണും. അവരാണ് ഇവരുടെ കാവൽക്കാരെന്നുള്ള രീതിയിൽ കൂടിനെ മൊത്തം പരിപാലിച്ച് പോകുന്ന ഒരു ടീം. നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായി.
നമ്മൾ അവസാനത്തെ റാട്ടയും എടുത്തു. ഇത് നമുക്ക് ഓവറായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആളുകളുണ്ട്, മുട്ടയും ഉണ്ട്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ഒബ്ജക്റ്റീവായ റാണിയെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ ഈ കോളനിയിലാണ് റാണി ഉള്ളത്, മറ്റേതിൽ റാണി മറ്റേ കോളനിയിൽ റാണിയില്ല. സിമ്പിളാണ് കാര്യങ്ങൾ. ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, അതുങ്ങളുടെ ഏതെങ്കിലും പുറത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണത്തിന് എന്തെങ്കിലും പറ്റിയാൽ അത് ബഹളം വെക്കും, പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഞാൻ പുകയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടും, കാരണം പുകയൊക്കെ ഉപയോഗിക്കുന്നതിനോട് ഞാൻ ഇത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. തീട്ടാതിരിക്കാൻ നമുക്ക് അതിൻ്റെതായ പ്രിക്കോഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറേ പേര് പുകയടിച്ച് ഇതിനെ ശാന്തമാക്കുന്ന ഒരു രീതിയൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഒന്നോ രണ്ടോ ഇഷ്യൂസ് വരും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓൾറെഡി സ്പ്ലിറ്റിംഗ് കഴിഞ്ഞു, നമ്മുടെ സ്റ്റാൻഡ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. സ്റ്റാൻഡിൻ്റെ പുറത്ത് കുറച്ച് ഈച്ചകളുണ്ട്, ബാക്കി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് അതുങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, റാണി എവിടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അപ്പോൾ അതുങ്ങൾ ഇവിടെയാണോ അവിടെയാണോ, കുറച്ച് ടീം ഇപ്പുറത്തുണ്ട്, കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പോൾ റാട്ടയുടെ മണമൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനമാകട്ടെ, ഇതിന് നമുക്ക് തീറ്റ കൊടുക്കാം. പഞ്ചസാരപ്പാനി, ഇതിലും ഞാൻ പറഞ്ഞ പോലെ ആ ബോട്ടിലിൻ്റെ നെക്കിൽ ഹോളിട്ടിട്ട് നമ്മളതും വെച്ച് കൊടുക്കുക. അതാണ് വളരെ സിമ്പിളും വളരെ നീറ്റായ കാര്യങ്ങൾ. ഉറുമ്പുകളോ കാര്യങ്ങളോ ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, കാരണം ചിരട്ടയിൽ വെക്കുമ്പോൾ അതിനകത്ത് ഉറുമ്പുകൾ വരിക, ഉറുമ്പുകൾ വീഴുക, ചാകുക, അതൊക്കെ ഒരു നോർമലായിട്ട് കാണുന്നതാണ്. ഈവൻ തേനീച്ചകൾ തന്നെ അതിനകത്ത് ചത്ത് വീഴാറുണ്ട്. ഇറുക്കിൽ വെച്ചെങ്കിലും അതിൻ്റെ ഒരു, കാരണം കുറേ നമുക്ക് ലോസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പം ഞാൻ കാണിച്ചല്ലോ, ഇപ്പം കുറേ തേനീച്ചകൾ മാറിക്കഴിഞ്ഞു. കൂട് കൃത്യമായി കെട്ടിവെക്കുക എന്ന കാര്യം ഓർക്കുക. പ്ലാസ്റ്റിക് കവറിങ് മഴയുള്ള ഏരിയകളിലാണ് വെക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് കവറിങ് നിർബന്ധമായും ചെയ്യുക. അധികം വെള്ളമൊന്നും ഏർക്കാത്ത രീതിയിൽ മണ്ടയിൽ റോഡൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പുറത്തും ടെറസിലൊക്കെ വെക്കുന്നവർ അമിതമായ വെയിൽ മഴ ഇത് രണ്ടും പാടാണ്. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത ഒരു കോളനി പുതിയത് പിരിച്ചതിന് ശേഷം നമ്മൾ മാക്സിമം മോണിറ്റർ ചെയ്തിട്ടിരിക്കണം. അപ്പോൾ അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, അപ്പോൾ രണ്ടും നമ്മൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവസാനം നമ്മുടെ ആ ഒരു ബേസ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഊതി വിട്ടാൽ മതി. തേനീച്ചകളെല്ലാം ഓട്ടോമാറ്റിക് ആ പൊസിഷനിലേക്ക് സ്പ്രെഡായി പോകും, പിന്നെ അതുങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളും. നമ്മളായിട്ട് പിടിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതുങ്ങൾ സ്വയം കുറച്ച് പേരോടൊപ്പവും കുറച്ച് പേരോടൊപ്പവും. പിന്നെ പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെടുത്ത ആ ഒരു ബോക്സില്ലേ, റൂട്ട് ചേമ്പറും അതും എല്ലാം നമ്മൾ പൗഡർ ഇട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ സ്റ്റാൻഡ് ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതുങ്ങൾക്ക് സ്മെല്ല്, ആ ഒരു ഡിറ്റക്ഷൻ പെട്ടെന്ന് അവിടെ ആ ഒരു ഏരിയയുടെ നഷ്ടപ്പെടും. അപ്പോൾ അതുങ്ങൾക്ക് ആ ഒരു സ്പോട്ട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതുങ്ങൾക്ക് രണ്ട് ഡിസിഷനേ ഉണ്ടാവുള്ളൂ, റൈറ്റ് ഓർ ലെഫ്റ്റ്. അപ്പോൾ അത് അതുങ്ങൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്ത് തിരിച്ച് കയറിക്കോളും. നമ്മൾ ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റണം. ഞാൻ ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴേ മാറ്റാൻ നിൽക്കുന്നില്ല, ഞാനൊരു വൈകുന്നേരത്തേക്ക് മാറ്റാമെന്ന് കരുതി വെച്ചിരിക്കുന്നു. ബാക്കി ടോപ്പും ഫ്രെയിംസും നമ്മുടെ റൂട്ട് ചേമ്പറും ഹണി ചേമ്പറും മാറ്റുന്നു. ഹണി ചേമ്പർ വെക്കാൻ ടൈം ആയിട്ടില്ല, ഹണി ചേമ്പർ ഡിസംബർ തൊട്ടാണ് വേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഓൾറെഡി എന്താ പറയുക, റൂട്ട് ചേമ്പറിൽ മൂന്നെണ്ണം കാര്യമാണല്ലോ. ഞാൻ പിന്നെ ഹണി ചേമ്പർ വെച്ചേക്കാൻ വെച്ചാൽ ഞാൻ ബോട്ടിലാണല്ലോ വെക്കുന്നത്. അതൊരു സപ്പോർട്ടിനായിട്ട് നമ്മൾ പഞ്ചസാരപ്പാനി തീറ്റ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു, വളരെ സിമ്പിളായിരുന്നു. നമ്മൾ സാധാരണ എടുത്തുകൊണ്ട് പോകുന്ന പോലെ കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറം കൊണ്ട് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. തീർച്ചയായും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.